ಗುರುರಾಚರಿತಂ ಶ್ರೀ ಪದ್ಮನಾಭದಾಸ ಪ್ರಣಾಮ ಶ್ರೀ ಪದ್ಮನಾಭದಾಸ ಪ್ರಣಾಮ ಸಮಯ ನದಿ ತುಳಂಗೆತ್ತಿ ಅನಿಡ ಸ್ಮೃತಿ ಭೇರಿ ಸಮಯ ನದಿ ತುಳಂಗೆತ್ತಿ ಅನಿಡ ಸ್ಮೃತಿ ಭೇರಿ ಶ್ರೀ ವೀರ ಮಾರ್ತಾಂಡ ಸೂರ್ಯ ಹೃದಯ ಚರಿತಂ ಸೂರ್ಯ ಹೃದಯ ಚರಿತಂ സ്വാമി, ഇനി എത്ര? നാല് താഴിക തട്ടണം. ഓ, കാല് കുഴയണു. ഇനി അല്പം വിശ്രമിച്ചിട്ടായിക്കൂടെ യാത്ര. വിശ്രമം ആവാം, പക്ഷെ ഇവിടെയല്ല, കൊട്ടാരത്തിലെത്തിയിട്ട്. ശത്രുക്കളുടെ ഉളുത്താവളങ്ങളാണ് ഇവിടം. ആ, മഴയുണ്ടാവും, വേഗം നടന്നോളുക. എന്താ നമ്പൂരിപ്പടെ, നിങ്ങളും തളർന്നോ? തളരിയേ ഇല്ല, കാടിന്റെ കുളിര് ശരിക്കും ആസ്വദിക്കുകയായിരുന്നു ഗുരുവേ. എല്ലാം പൂർവികരുടെ വരദാനം. യുദ്ധം കഴിഞ്ഞ് ശ്രീരാമൻ അയോധ്യയിലേക്ക് മടങ്ങും വഴി ഭരദ്വാജാശ്രമത്തിൽ കയറി മഹർഷിയെ വണങ്ങി വിവരങ്ങൾ അന്വേഷിച്ചു. യതിവര്യൻ അതീവ സന്തുഷ്ടനായി. തന്നെ കാണാൻ ശ്രീരാമൻ വരികയും ആദിത്യം സ്വീകരിച്ച ശ്രീരാമന് സ്നേഹത്തിന്റെ പേരിൽ ഒരു വരമെങ്കിലും തന്നോട് ആവശ്യപ്പെടാൻ മഹർഷി വര്യൻ നിർബന്ധിച്ചു. എന്തായിരുന്നു ആ വരം? ഞാൻ അയോധ്യയിലേക്ക് പോകുന്ന വഴിക്ക് നിറയെ പൂമരങ്ങൾ ഉണ്ടാവട്ടെ, അകാലത്താണെങ്കിലും കായികങ്ങൾ ഉണ്ടാവട്ടെ, പിന്നെ പോകേണ്ട ദൂരം നന്ദനത്തിലൂടെ ആയിരുന്നുവെന്നും വാൽമീകി അറിയിച്ചു രാമായണത്തിലൂടെ. പൂർവികന്മാർക്ക് സ്തുതി. അല്ല, ഒരു സംശയം. ആ, ചോദിക്കാം. ഇപ്പൊ തിരുവയറുഴിയം കാത്തിടക്കുന്ന തമ്പുരാട്ടി ആരാണാവോ? മഹാരാജാവ് രാമവർമ്മ തിരുമനസിന്റെ സഹോദരി റാണി തിരുമനസ്. ആറ്റിങ്ങിൽ നിന്ന് ദത്തെടുത്ത റാണിമാരിൽ? അതിൽ ജ്യേഷ്ഠ സഹോദരി, കിളിവാലിൽ കോവിലത്തെ കോഴിത്തമ്പുരാന്റെ ധർമ്മപത്നി. ആ, ആളായി പ്രദർ രാജസ്ഥാനം. പത്മനാഭ, ഇത്രയും ശുഭകരമായ ജന്മം ഈ ആണ്ടറിയിലില്ല. ജനിക്കുന്നത് പുരുഷനാണെങ്കിൽ പുമാനാവും, തിരുതാങ്കൂറിനെ മാറ്റിമറിക്കും. ആ, ദാ കണ്ടില്ലേ മഴ, ശുഭസൂചകമാണ്. ആ, നടക്കുക.
മനസ്സിലായി വൈദ്യമഠം അല്ലേ? നിങ്ങളെല്ലാം ഈ വഴിക്ക് കുതിക്ക്, ശേഷം എനിക്ക് പിന്നാലെ. ഈ വഴി ഒന്നിനെയും വിടരുത്. തലയറുത്ത് രുദ്രം വിടർത്തി ആടിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. പോകിൻ. എട്ടര യോഗക്കാരുടെ കിങ്കരന്മാർ തന്നെ. സംശയം അശേഷം വേണ്ട. പോകിൻ. അവസരം കൂടി ഞാൻ തരാം. ഓർ, ഓടി രക്ഷപ്പെടാൻ പറ്റുമെങ്കിൽ ഓടി നോക്ക്. Oh, what the hell? Oh, yeah, man. Oh, 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 o
പെരുകുട്ടി കാലിനെന്ത് പറ്റി? അവിടെ നിന്ന് വീണതാ. പെരുകുട്ടി, രാമവർമ്മ രാജാവിന്റെ പട തന്നെയാ പിന്നാലെ. വിവരം തരുന്ന തന്നെയാ പിന്നാലെ പായണത്. ജീവൻ മ്ലേച്ഛം. എത്ര യോഗക്കാരുടെ ഉപ്പും ചോറും കൊണ്ട് ചേർത്തതാ ഈ ശരീരം. മരിക്കാൻ മനസ്സ് പോരുന്നു മാത്രമല്ല, പൊരുതും. കഴിപ്പണം കെട്ട് രാമവർമ്മയുടെ വേൽക്കാർക്ക് ഈ ചങ്കിൽ വാളറക്കാൻ പാടുപെടേണ്ടി വരും. ആരാ തലവൻ? മാമ്പോയിക്കൽ. എന്താണ് വമ്പു പറഞ്ഞത്? മാമ്പോയിക്കിനോട് പോരാടാമെന്നോ? എങ്കിൽ ചൂളയുണ്ടെങ്കിൽ നോക്കണ. മഹാരാജാവ് രാമവർമ്മയുടെ കൽപ്പനയാണ്. കുതന്ത്രങ്ങൾക്ക് കൂട്ടം നിൽക്കുന്ന നിങ്ങളെ ഈ വാളിൻ മുനയിൽ കോർത്ത് കഥ കഴിക്കാൻ. ഇവനെയും നിങ്ങളെയും ഈ വേമ്പന്നൂർ ഏലായിൽ വെട്ടിനുറുക്കി അവശേഷിപ്പിച്ച് മടങ്ങുമെന്ന് കരുതരുത്. കഴിവില്ലാത്തവനെന്ന് നീയും നിന്റെ തലവന്മാരും കരുതുന്ന രാമവർമ്മ മഹാരാജാവിന്റെ പത്മനാഭസ്വാമി കോവിലിനരികെ പാതയോരത്ത് കെട്ടിത്തൂക്കിയിടും. ഇവിടെ നരികിട്ട് കൊടുക്കില്ല, പകരം കഴുകന്മാർ കൊത്തട്ടെ ഈ ദുഷിച്ച് ചീർത്തവ. മന്നിക്കണം, ഞങ്ങൾക്ക് രാമവർമ്മ രാജാവിനെ പോലെയാണ് ഞങ്ങൾ കെട്ടറ യോഗക്കാർ. കൽപ്പിച്ചത് ചെയ്യുക എന്നതല്ലാതെ കണ്ടതും കൊണ്ടതും ഒന്നും ഇതുവരെ പറഞ്ഞതേയില്ല. മന്നിക്കണം. മന്നിക്കണം പോലും? അധികാരത്തിന്റെ ആർത്തിമൂത്ത പെരുത്താലി ഇളമറക്കാരും തൃപ്പാപ്പൂരും പറഞ്ഞാൽ എട്ടര യോഗക്കാർക്ക് വേണ്ടി എന്തും ചെയ്യുന്ന നശൂലമേ, നരകമാണ് നിനക്ക് വിധി, നരകം. ക്കാരുടെ വലങ്കൈകളാ തൂങ്ങിയാടുന്നേ. ഭൂമിക്കുടയവനായ തമ്പുരാനോട് കളിച്ചതിന്റെ കർമ്മഫലം രക്തം കണ്ടല്ലാതെ തിരുവിതാംകൂറിന് പ്രഭാതം ഇല്ലെന്നായിട്ടുണ്ട്. എന്തരാ പുകില് ഉള്ളതാണ്? ആരാ ഇവിടെ ഇപ്പൊ അധികാരക്കാരനല്ലാത്ത? വാൾത്തലപ്പ് പേടിച്ച് പുരയ്ക്ക് വെളിയിൽ ഇറങ്ങാനാ ഭയം. നടുത്തുണ്ടത്ത് വെട്ടുവീഴുന്നത് എപ്പോഴാണെന്ന് ആർക്കറിയാം? കഴിവ് വേണം നാട് ഭരിക്കുന്നവന്. നടുവിന് നിവർച്ച വേണം. അതെ അതെ, അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വരും. നാക്ക് നീട്ടുന്നവനും വാള നീട്ടുന്നവനും ഇവിടെ രാജാവാകും. ഏയ് നാവടക്കൻ,
രാജചാരന്മാർ 11 ഉണ്ടാവും. കഴുത്തിന് മേൽ പിന്നെ തലയുണ്ടാവില്ല. ഓർമ്മിക്ക. ലക്ഷ്യം സാധിച്ചെന്ന് പടത്തലവൻ പുലർച്ചെ അറിയിച്ചിരുന്നു. ശവം കെട്ടിത്തൂക്കിയതിന്റെ വേവ് അകന്നിട്ടില്ല. ഒരു വല്ലായിക പോലെ. പ്രഭു, ആശങ്കമാകേണ്ടതില്ലെന്ന് അടിയന്റെ മനസ്സ് പറയുന്നു. യോഗക്കാരുടെ അസ്ഥികൾ കൂടി വരികയാണ്. തക്കത്തിന് മറുവായം കൊടുത്തില്ലെങ്കിൽ വടുവായി വളരും. ശരി തന്നെ. രാജ്യമാകെ അസ്വസ്ഥമാണ്. നികുതി പിരിവ് താറുമാറായി. പടയാളികളുടെ എണ്ണം പകുതിയായി. കാര്യങ്ങൾ വരുതിയിലല്ല എന്നൊരു തോന്നൽ. എതിർക്കുന്നവരാണെങ്കിലും യോഗക്കാരെയെല്ലാം ഇപ്പൊ തട്ടിയിളക്കിയത് ശരിയോ എന്നൊരു തോന്നൽ. വല്ലായ്മയായോ എന്നൊരു ആലോചന. ഇല്ല രാജൻ, ആശങ്ക തീർത്തും വേണ്ട. ശരി, യോഗക്കാർ കലഹിച്ച് പത്മനാഭന്റെ പൂജ മുടങ്ങൂ എന്നൊരു ആധിയുണ്ട്. ഒന്നും സംഭവിക്കില്ല. ആദിത്യവർമ്മ മഹാരാജന്റെ കാലത്താണ് പൂജ മുടങ്ങിയത്. അതും യോഗക്കാർ തമ്മിലടിച്ചിട്ട്. അതും ശരി തന്നെ. രാജൻ തമ്പുരാട്ടിക്കുള്ള മരുന്ന് കൂട്ടവുമായി വൈദ്യരുടെ കൂട്ടം എത്തിയിട്ടുണ്ട്. റാണിക്ക് അസ്വസ്ഥതയുണ്ട്. നാളടുത്തുന്നാ വൈറ്റാട്ടിയുടെ പറച്ചിൽ. അവരെ അതേക്ക് കൂട്ടിയാൽ ആവാം. പക്ഷേ സൂക്ഷിക്കണം. മരുന്നുകാരെ മാത്രം കൂട്ടിയാൽ മതി. ആപത്ത് കാലമാണ്. കരുതൽ വേണം. അടിയൻ, റാണിക്കരികിൽ ആവശ്യക്കാർ മാത്രം മതി. കാർത്യാനി ആവട്ടെ. ഉത്തരവ്. അപരിചിതരാരും അന്തപുരത്തിൽ കയറരുത്. അടിയൻ, പിറക്കുന്നത് പൊന്നാണെങ്കിൽ തിരുവിതാംകൂറിന്റെ പ്രഭുവാണ്, യുവരാജാവ്.
പെട്ടതിന്റെ ദുഃഖമല്ല, എന്റെ ശരീരത്തിൽ കഴുകൻ കൊത്തിയതുപോലെയാ തോന്നിയെ. വെട്ടി തുണ്ടം തുണ്ടമാക്കി അവരെ അയാൾ. രാമവർമ്മ, എന്തൊരു പറച്ചില! രാമവർമ്മയുടെ ചോരയ്ക്ക് പകരം പച്ചവെള്ളം തിളക്കില്ല. കഴിവില്ലാത്തവൻ. നമ്മുടെ അമിത ആവേശവും അമിത ആത്മവിശ്വാസവുമാണ് മൂന്ന് പേരുടെ ജീവനെടുത്തത്. ചത്തവർ പോയി തുലയട്ടെ, പക്ഷേ എട്ടര യോഗത്തിന്റെ അഭിമാനത്തിന്റെ തലക്കിലെ അവൻ ആ രാമവർമ്മ വാളുയർത്തിയത് വിട്ടുകൊടുക്കരുത്. സമവായം കൂട്ടി രാജാവിനോട് സഹായം തേടാനാണ് ഭാവമെങ്കിൽ എനിക്കൊട്ടും ബഹുമാനമില്ല. ആരൊക്കെ ഇല്ലെങ്കിലും ഒറ്റയ്ക്ക് കുതിരപ്പുറത്ത് ഞാൻ കൊട്ടാരക്കെട്ടിൽ കയറും, തലയറുത്ത് വീഴ്ത്തും വരെ പൊരുതും. തിരുവിതാംകൂർ കൊട്ടാരത്തിന്റെ ചെറിയൊരു കൽത്തൂണെങ്കിലും തകർത്തട്ടെ, ഞാൻ മരിക്കൂ. നാണക്കേട് കൊണ്ട് നെഞ്ചു നീർന്നു. അടങ്ങിൻ, വികാരമല്ല വിചാരമാണ് ഭരിക്കേണ്ടത്. അമിതാവേശം വിനയാണെന്ന് പറഞ്ഞ് വായിലേക്ക് ഒതുക്കും മുമ്പ് വീണ്ടും ചെലമ്പാതെ രാജാവിനോട് സന്ധിക്ക് നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ അത് എട്ടരയോഗത്തിന്റെ തീരുമാനപ്രകാരം മാത്രമാണ്. അല്ലാതെ പരക്കുറ്റം ചാർത്തി ആരും കേമത്തം ചമയണ്ട. ത്രസിപ്പിച്ച് പറഞ്ഞു വച്ചാ പോരാ, കഴിവ് കാട്ടണം. കണ്ടില്ലല്ലോ ഇതുവരെ, ഒളിവും മറയുമില്ലാതെ വാളെടുത്തിട്ട് ഒരിക്കലും ഒന്നും. വാഴ്ത്തിയ നാവ് കൊണ്ട് ദുഷിപ്പിക്കരുത്, നാണം കെട്ടത് നിങ്ങളെ കൊണ്ട്. ചോരയ്ക്ക് എനിക്കും കൊതിയുണ്ട്. എന്റെ ഉറയിലെ വാളിന് രാജാവിന്റെ രക്തം കൊണ്ട് മാത്രം കുറിയിടണമെന്നില്ല. യോഗക്കാരിൽ ഒന്നിന്റെ തലയേർക്കാനും മൂർച്ചയായിട്ടാ വാളൊരുക്കിയത്. അമുക്കുരം പോലെ വളർന്ന അസത്ത് വിത്തെ അഹങ്കാരം പറയുന്നു എന്നാ നോക്കാം. പമ്പല്ലാതെ ഒന്നും കാണാത്ത നിന്റെ ഈ പിഴച്ച നാവിന്റെ ദുഷിപ്പ് കേട്ടിരിക്കാൻ എന്റെ ശരീരത്തിന്റെ ചൂട് പോകണം. പോരിനു വാടാ ദുഷ്ട ജന്മമേ.